അതായത് ഈ വാക്സിൻ പരീക്ഷണം നടത്തുന്ന സമയത്ത് പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ വാക്സിനേറ്റ് ചെയ്യാത്തത്. തീർച്ചയായിട്ടും വളരെ സിവിയർ ആയിട്ടുള്ള അലർജി, അതായത് നമ്മൾ അതിനെ അനാഫൈലാറ്റിക് റിയാക്ഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു, അതായത് അതൊരു വാക്സിൻ ആവാം, മരുന്നാകാം, ഭക്ഷണമാകാം, ചില സമയത്ത് ഏതെങ്കിലും ഒരു മേ ബി ഒരു അലർജൻ, ഒരു പോളൻ ഒക്കെ ആകാം. പോളൻ എന്ന് വെച്ചപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ പിന്നെ ഈ പിന്നെ ഇതുണ്ടല്ലോ പൂമ്പൊടി, അതിനോട് പോലും വളരെ തീവ്രമായിട്ടുള്ള അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബി പി ഒക്കെ താഴെ പോയി, പെട്ടെന്ന് ബോധം കെട്ട് വീണ്, ശക്തമായിട്ടുള്ള ശ്വാസം മുട്ടൽ, ജീവൻ മരണ പ്രശ്നമായിട്ട് അലർജി വരുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ജീവിതത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒന്നിനോട് അലർജി റിയാക്ഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവൻ മരണ പ്രശ്നമാണ്. ഇനി ഒരിക്കൽ കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വാക്സിൻ സ്വീകരിക്കേണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. അത് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വാക്സിൻ കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് വാക്സിൻ എടുക്കാനായിട്ട് കഴിയില്ല.